നമസ്കാരം ആർ ഫ്രാൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചിരട്ട നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ തെങ്ങിൻ്റെ ഒരു ഗാർഡൻ സിറ്റി ചെയ്യാനാണ്. അപ്പം ഒരു ചിരട്ട വെക്കാനുള്ള സ്ഥലം മതി നമുക്ക് നമ്മുടെ ഗാർഡനിൽ. ഒരുപാട് സ്ഥലമൊന്നും വേണ്ട. അപ്പം നമുക്ക് ബാൽക്കണിയിലോ ഇൻഡോറായിട്ടോ എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗാർഡൻ DIY ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് അതെങ്ങനെ ചെയ്യുന്നത് നോക്കാട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമുക്ക് പുതിയതായിട്ട് കിട്ടിയെന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിപ്പം സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഭയങ്കര കുറവാണ് നമുക്ക് കാണാലോ. അപ്പം മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യമേ ഇത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചിരട്ട വേണം, പിന്നെ നമുക്ക് പോട്ടി മിക്സ് ആയിട്ടുള്ള മണ്ണ് വേണം. മണ്ണ്, മണ്ണിൽ ചാണകപ്പൊടി, അറക്കപ്പൊടിയുടെ മിക്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് മണ്ണെടുക്കാം. പിന്നെ നമുക്ക് മോസ് വേണം. അപ്പം മഴക്കാലത്തൊക്കെ നമ്മുടെ മതിലേലും ഒക്കെ പിടിച്ചു വരുന്ന പായലില്ലേ, അത് നമുക്ക് വേണം. അത് അത്യാവശ്യം നല്ല ഉടഞ്ഞൊന്നും പോവാതെ കുറച്ച് വലിപ്പത്തിൽ കിട്ടിയാൽ അത്രയും നല്ലത്. നമ്മുടേത് പക്ഷെ കുറച്ച് ഉടഞ്ഞു പോയിട്ടോ. ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ചെടി എടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ബിഗോണിയാണ്. ബിഗോണി തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഏത് ചെടി വേണേലും നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ ചിരട്ട എടുക്കണം. എന്നിട്ട് ചിരട്ടയ്ക്കകത്തേക്ക് മണ്ണ് നിറയ്ക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആ ചിരട്ടയുടെ കണ്ണ് തുളച്ചെടുക്കണം. കാരണം നമ്മൾ ഈ ചെടി നട്ട് കഴിഞ്ഞാലും വെള്ളം പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കണ്ണ് തുളച്ചെടുക്കുക. അത് ആ ഒരു കണ്ണ് മാത്രമേ തുളയ്ക്കാവുള്ളൂ എന്നൊന്നുമില്ല, പറ്റുന്ന അത്രയും കണ്ണുകൾ. ആ മൂന്നെണ്ണം തുളച്ചെടുക്കാൻ പറ്റിയ അത്രയും ഒരാണിയോ കത്രയോ എന്തെങ്കിലും വെച്ച് പയ്യെ കുത്തു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് ആ കണ്ണുകൾ തുളച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ പോട്ടി മിക്സ് നിറച്ച് കൊടുക്കണം. അപ്പോൾ പോട്ടി മിക്സ് നിറയ്ക്കുമ്പോഴും കല്ലോ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എടുത്ത് കളയുക. അത് കഴിഞ്ഞിട്ട് നല്ല മണ്ണ് മാത്രം വെച്ച് നമ്മളിത് പോട്ടി മിക്സ് നിറയ്ക്കുക. ആകപ്പാടെ ആ ഒരു ചിരട്ടയുടെ വലിപ്പത്തിലുള്ള മണ്ണല്ലേ ചെടിക്ക് കിട്ടുന്നുള്ളൂ. അപ്പം അത് മാക്സിമം നല്ല മണ്ണ് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നിറച്ചെടുക്കുന്ന സമയത്താണെങ്കിലും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നിറയ്ക്കുക. നമ്മൾ കൈ കൊണ്ടൊക്കെ ഒന്ന് ഞെക്കി കൊടുത്ത് ടൈറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്താണെങ്കിലും ഇതിങ്ങനെ പതിഞ്ഞു പോകാതെ അവിടെ നല്ല കട്ടിക്ക് തന്നെ നിന്നോളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പോട്ടിങ്സ് മൊത്തം നിറച്ചു. ഇനി നമുക്കിതിന് മുകളിൽ ആ പായൽ മുഴുവൻ വെച്ച് കൊടുക്കണം. ഇതിനെ പായലെന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല, കാരണം ഇത് പായലിനേക്കാളും കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള ചെടിയാണ്. ബ്രയോഫൈറ്റാണ് ഇത്. നമുക്കിതിനെ നന്നായിട്ട് ആ പോട്ടിൽ വെച്ച് കൊടുക്കുക. പോട്ടില്ല, നമ്മുടെ ചിരട്ടയിൽ നന്നായിട്ട് തന്നെ ഇതിനെയും ടൈറ്റ് ചെയ്ത് തന്നെ വെച്ച് കൊടുക്കുക. പിന്നെ വെക്കുന്ന സമയത്ത് മാക്സിമം ആ പച്ച കളറുള്ള ഭാഗം മുകളിലേക്ക് വരാൻ ഭാഗത്തിന് വെച്ച് കൊടുക്കുക. കാരണം താഴ്ഭാഗത്ത് അതിൻ്റെ വേരൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് തല തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ചെടിയുടെ ഭാഗം, ഇലയൊക്കെ വരുന്ന ഭാഗം മണ്ണിലേക്കും വേരിൻ്റെ ഭാഗമൊക്കെ മുകളിലേക്കും വരും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് പച്ച മുകളിലേക്ക് വരാൻ ഭാഗത്തിന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഇത് കുറേ പൊടിഞ്ഞു പോയതുകൊണ്ടാണ് നമുക്കെല്ലാം ഒന്നും അങ്ങനെ എടുത്തു വെക്കാൻ പറ്റാതെ വരുന്നത്. നമ്മളൊരു കത്തിയൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല നീളത്തിൽ വലിപ്പത്തിൽ അങ്ങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഷീറ്റ് പോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. അന്നേരം നമുക്ക് ഈ പച്ച ഇല വരുന്ന ഭാഗമൊക്കെ മുകളിലേക്ക് വരാൻ ഭാഗത്തിന് വെച്ച് കൊടുക്കാം. ഇനി ഇങ്ങനെ വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പയ്യെ പയ്യെ ഇത് നനച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് വളർന്നു വരുമല്ലോ. വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി എവിടെയെങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഫില്ലായിട്ട് വന്നോളും. നമ്മൾ പണ്ട് കൊക്കേഡാമയൊക്കെ ഉണ്ടാക്കില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ എവിടെയെങ്കിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവിടേക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ അങ്ങ് ഫില്ലാവില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇതും ഫില്ലായിട്ട് വന്നോളൂ. അപ്പോൾ നമ്മളിത് വെച്ച് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറഞ്ഞ പോലെ ഇല മുകളിൽ വരാൻ ഭാഗത്തിന് മാക്സിമം വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നനയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ഓസ് വെച്ചിട്ടൊന്നും നനച്ചു കൊടുക്കരുത്. സ്പ്രെയർ വെച്ചിട്ട് പയ്യെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇനി സ്പ്രെയർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വെള്ളം എടുത്തിട്ട് വെള്ളം പയ്യെ തളിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഓസൊക്കെ വെച്ച് നനച്ച് കഴിഞ്ഞാൽ വെള്ളം കുത്തി വീണിട്ട് ഇത് ഒഴുകിപ്പോകാനും അടന്നു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. നമ്മളിത് കെട്ടിക്കൊടുക്കുന്നു, നൂല് വെച്ച് കെട്ടുന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ചിലപ്പം അടന്നു പോകും. ഇനി നമ്മളിതിനെ വെക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ ചിരട്ടേനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ആ ചകിരി നമുക്കൊരു കത്തിയൊക്കെ വെച്ചിട്ട് പയ്യെ ചിരണ്ടി കളയോ, അങ്ങനെയൊക്കെ ചെയ്ത് വേണമെങ്കിലും ഭംഗിയാക്കാം കേട്ടോ. പെയിൻ്റ് അടിച്ചെടുക്കുക, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഞാനിത് ആ ഒരു ചിരട്ടയുടെ ഭംഗി അങ്ങനെ തന്നെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്ന് കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഒരു കത്തി വെച്ച് പയ്യെ ചിരണ്ടി കഴിഞ്ഞാൽ അത് മൊത്തം അങ്ങനെ ഇളകി പോകുന്നുള്ളൂ. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ആ ചിരട്ട കിട്ടും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സാൻഡ് പേപ്പർ വെച്ച് പയ്യെ തൂത്തെടുത്താലും മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. വേണമെങ്കിൽ ചെയ്താൽ മതി, വേണ്ടെങ്കിൽ ചെയ്യേണ്ട. ഇനി കുറച്ച് ദിവസം വെയിലും മഴയൊക്കെ കൊണ്ട് പുറത്തിരിക്കുന്ന സമയത്തും അതിലെ പൊരിയൊക്കെ പൊക്കോളും. നമുക്കിത് വേണമെങ്കിൽ ടേബിൾ ടോപ്പിലൊക്കെ വെച്ച് കൊടുക്കാം. നമ്മുടെ ഓഫീസിലോ ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് ഇൻഡോർ ആയിട്ടുള്ളൊരു ചെടിയാണ് നമ്മൾ നടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ടേബിൾ ടോപ്പിലൊക്കെ നമുക്ക് ഇതിന് വെക്കാൻ പറ്റും. നനച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, വെള്ളം ഒരുപാട് കൂടിപ്പോവാതെയൊക്കെ നോക്കിയാൽ മതി, വേറൊരു കുഴപ്പം വരില്ല. പിന്നെ വെയിലും അങ്ങനെ ഒരുപാട് വെയിലൊന്നും അടിക്കണ്ട. അപ്പം മോസ് നമുക്കറിയാമല്ലോ, അത് ഒരുപാട് വെയിൽ വേണ്ട, അത്യാവശ്യം തണലുള്ള സ്ഥലത്തൊക്കെ അത് നിന്നോളും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുള്ളി ഇരുട്ടുള്ള സ്ഥലത്തേക്ക് വെക്കാൻ പറ്റില്ല, എന്നാലും ചെറിയൊരു ലൈറ്റൊക്കെ കിട്ടുന്ന സ്ഥലത്താണെങ്കിലും നമുക്കിതിനെ വെക്കാൻ പറ്റും.
അപ്പം നമ്മുടെ ബിഗോണിയയുടെ തണ്ട് നമ്മൾ നീളം കുറച്ച് കൂടുതലായിട്ട് കുറച്ച് മുറിച്ച് കളഞ്ഞായിരുന്നു. അപ്പം ആ ഒരു നോഡെങ്കിലും മണ്ണിൻ്റെ അടി പോകാൻ പാകത്തിന് നമ്മൾ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് വേണമെങ്കിൽ മണി പ്ലാന്റ് ഒക്കെ ഇങ്ങനെ നടാൻ പറ്റും, പക്ഷേ മണി പ്ലാന്റ് ഒക്കെ നട്ട് കഴിഞ്ഞാൽ എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകൾക്ക് ഒരുപാട് പൊക്കം വെച്ച് പോയില്ലാത്ത കാരണം ആ മൂസ് മൂടി പോകാൻ പാകത്തിന് തന്നെ ഇല വന്ന് കിടക്കും. അപ്പോൾ കുറച്ചൊരു ഹൈറ്റൊക്കെ വെക്കുന്ന ഒരു ചെടി, ഇപ്പോൾ ഈ ബിഗോണിയോ അല്ലെങ്കിൽ റോസയുടെ കമ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ നടാൻ പറ്റും, ഓൾട്ടർനാന്തിയിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൂസിൻ്റെ ഭംഗിയും കൂടി നമുക്ക് കാണാൻ പറ്റും. ഇനി മോസ് ചിരട്ടയിൽ മാത്രം വെക്കാളൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ഏത് ചെടി നട്ടാലും ആ മണ്ണിൻ്റെ മുകളിൽ ഒരു ലെയർ പോലെ മോസിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് ആ വെള്ളം പിടിച്ച് നിർത്താനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കും. ഇപ്പം ആ ഒരു ലെയർ പോലെ ഈ ചെടി നിൽക്കുന്ന കാരണം മണ്ണൊഴുകി പോവാതെയും അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് സൂര്യൻ്റെ പ്രകാശം മണ്ണിലേക്ക് അടിക്കാതിരിക്കാനും ഒക്കെ സഹായിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഈ മോസിനുണ്ട്. ശരിക്കും പറഞ്ഞാൽ മോസിൻ്റെ ഗുണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ലെന്ന് തന്നെ പറയണം. ഏത് ചെടിക്ക് കൊടുക്കുന്ന പോട്ടിംഗ് മിക്സിൻ്റെ അകത്തും നമുക്ക് ഈ മോസിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഒരു ചെടീനെ നമുക്കൊരു ചിരട്ടയ്ക്കകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനിപ്പം കുറച്ചൊക്കെ വളർന്നു വന്നു കഴിയുമ്പോഴത്തേക്കും ഫുള്ള് പച്ചയായിരിക്കും, അപ്പോൾ കുറച്ചുകൂടി ഭംഗിയാവും. പിന്നെ ഇതിനകത്ത് നമുക്ക് കഴിഞ്ഞ് വേണമെങ്കിൽ നല്ല കളറുള്ള കല്ലുകളോ അല്ലെങ്കിൽ കക്കയൊക്കെ വെച്ച് നമുക്കിതിനെ കുറച്ചുകൂടി ഭംഗിയാക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടും പിന്നെ ഓരോരുത്തർക്ക് കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ ഇതിനെ കുറച്ചുകൂടി ഭംഗിയാക്കാനൊക്കെ പറ്റും. വേണമെങ്കിൽ നമുക്ക് ഈ ചിരട്ടയിൽ പെയിൻറ്റൊക്കെ അടിക്കുമോ, അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിനെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.